നമസ്കാരം. കറണ്ട് ചാർജ് കൂട്ടാൻ പോകുകയാണ് അത്രേ. വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി സാറാണ് ഇത് പറഞ്ഞത്. എന്താണാവോ പെട്ടെന്നിപ്പോൾ ഇത് കൂട്ടാൻ കാരണം? ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിലായി എന്ന്, അതുകൊണ്ട് കൂട്ടിയേ പറ്റൂ അത്രേ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വൈദ്യുതി നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനമാണ് കേരളം, ശരിയല്ലേ? ആർക്കും നിങ്ങൾ സൗജന്യം കൊടുക്കുന്നുമില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നഷ്ടത്തിലേക്ക് പോകുന്നത്? 40,000 കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി നൽകുന്ന ദില്ലി സർക്കാർ പോലും വൈദ്യുതിയുടെ കാര്യത്തിൽ ലാഭത്തിലാണ്. പവർ കട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നഷ്ടം വരുമോ? പവർ കട്ടില്ലാത്തത് നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ? അല്ല, ഇന്ത്യ ഇന്ന് വൈദ്യുതി മിച്ച രാജ്യമാണ്. സംസ്ഥാനത്തിന് വേണ്ട വൈദ്യുതിയുടെ വെറും 30% മാത്രമാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 70% വൈദ്യുതിയും കേന്ദ്രപോളിൽ നിന്നും ഇടതടവില്ലാതെ നൽകുന്നത് കൊണ്ടാണ് കേരളത്തിൽ കറണ്ട് കട്ട് ഇല്ലാത്തത്. ഇതെല്ലാം തന്നെ അനുനിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. വാങ്ങുന്ന കറണ്ട് ഇരട്ടി വിലയ്ക്കാണ് കേരളത്തിൽ വിൽക്കുന്നത്, എന്നിട്ടും നഷ്ടക്കണക്ക് മാത്രമേ നമ്മൾക്കുള്ളൂ. പരമ്പരാഗത വൈദ്യുതി ഉൽപ്പാദന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത, കേന്ദ്രപൂളിൽ നിന്ന് മാത്രം വൈദ്യുതി വാങ്ങി ഉപയോഗിക്കുന്ന ഡസൻ കണക്കിന് സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. അവിടെയൊന്നും ഇത്രയും വിലയുമില്ല, അവരൊന്നും നഷ്ടത്തിലുമല്ല. കേരളത്തിലെ വൈദ്യുതി ബോർഡിൻ്റെ ഇതുവരെയുള്ള നഷ്ടം 8,919 കോടി രൂപയെന്നാണ് കണക്ക്. 2027 അത് 14,054 കോടിയായി ഉയരുമത്രേ. എന്താണിതിന് കാരണം? കെടുകാര്യസ്ഥതയുടെ പര്യായങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ വൈദ്യുതി ബോർഡ് സ്വന്തം നിലയ്ക്ക് വൈദ്യുതി ഉൽപ്പാദനം കൂട്ടാൻ ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണം. സോളാർ അടക്കമുള്ള പാരമ്പര്യേതര ഊർജ ഉൽപ്പാദനത്തിൽ പല സംസ്ഥാനങ്ങളും നേട്ടത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ രചിക്കുമ്പോൾ ഇവിടെ എടുത്തു പറയാൻ ഒന്നുമില്ല, ഒന്നിനും തുനിയുന്നില്ല എന്നത് തന്നെയാണ് സത്യം. 10 വർഷം മുമ്പ് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞതാണ് പ്രസരണ നഷ്ടം കുറയ്ക്കാൻ, ആര് കേൾക്കുന്നു? ഓരോ വർഷവും ജീവനക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു, ശമ്പളം, പെൻഷൻ എന്നീ ഇനങ്ങളിൽ ചിലവേറുന്നു. സ്ഥിരം ജീവനക്കാർക്ക് പുറമെ വൻതോതിൽ കരാർ തൊഴിലാളികളുമുണ്ട്. 10 വർഷത്തിനിടെ 7,000 സ്ഥിരം ജീവനക്കാരാണ് ബോർഡിലെത്തിയത്. ജീവനക്കാരെ കുറയ്ക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങളായി, ആര് കേൾക്കുന്നു? ബോർഡിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നിരക്ക് വർധനവ് മാത്രമായി മാറുകയാണ് ഇപ്പോൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.